വേവിക്കൊന്നും ചെയ്യാതെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബദാം വെച്ചിട്ടുള്ള നല്ലൊരു പേടയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ പേട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. ഈ ബദാം ഇനി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ബദാം പൗഡർ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതും ഈ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഈ ബദാം പൗഡറിലേക്ക് ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റോസ് വാട്ടറാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസെൻസും ചേർക്കാവുന്നതാണ്. അപ്പോൾ 1 ടീസ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്തതിന് ശേഷം അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതൊന്ന് നനഞ്ഞതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട. ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് കുഴച്ച് നോക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഒരല്പം കൂടി നെയ്യ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ കയ്യിലെടുത്ത് നന്നായിട്ട് ഉരുട്ടി നോക്കുക. ഇതിപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടി നെയ്യുടെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നെയ്യും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 4-5 തുള്ളി ഗ്രീൻ കളർ ഞാൻ ചേർക്കുന്നുണ്ട്. കളറ് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കളറ് ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഗ്രീൻ കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നെയ്യൊക്കെ ഇറങ്ങി വന്ന് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ സാധിക്കും. ഇതുപോലെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ബദാമിലുള്ള നെയ്യും നമ്മൾ ചേർത്ത നെയ്യൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് പേട ഉരുട്ടിയെടുക്കാം. ഞാനിതുപോലെ അല്പം നീളത്തിലുള്ളൊരു ഷേപ്പിലാണിത് ആക്കിയെടുത്തിട്ടുള്ളത്. മുഴുവൻ പേടയും നമുക്കിതുപോലെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ പേട മുഴുവൻ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പിസ്ത കുറച്ച് നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ കാണാൻ നല്ലൊരു തണ്ട് പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രൂട്ടും അതിൻ്റെ ഒരു തണ്ടും പോലെ ഇരിക്കും കാണാൻ. നിർബന്ധമൊന്നുമില്ല, വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുണ്ടാക്കിയ ഓരോ പേടയും ഈ പഞ്ചസാരയിലൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമില്ല, ചെയ്തു കഴിഞ്ഞാൽ കാണാനുള്ളൊരു ഭംഗി മാത്രമാണ്. പഞ്ചസാരയുടെ കടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഈ പേട മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, പഞ്ചസാരയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേട 5 മിനിറ്റ് കൊണ്ട് റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.